أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. عبد الهادي، 1 minute talk. السلام عليكم ورحمة الله وبركاته. വൈവക്കിൽ ഇരിക്കുന്നവരുടെ ബാധ്യത എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, വൈവക്കിൽ ഇരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് 7 കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, ദൃഷ്ടി താഴ്ത്തണം, ഹറാമുകളിലേക്ക് ഒന്നും നോക്കാൻ പാടില്ല. 2, ഉപദ്രവങ്ങളിൽ നിന്ന് തടയണം, ആരെയും ഉപദ്രവിക്കരുത്, ഉപദ്രവിക്കപ്പെടുന്നത് കാണുമ്പോൾ അതിനെ തടയുകയും ചെയ്യേണ്ടതുണ്ട്. 3, സലാം പറഞ്ഞാൽ മടക്കണം. 4, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണം. 5, തിന്മയെ തൊട്ട് വിലക്കുകയും വേണം. 6, പ്രയാസപ്പെടുന്നവരെ നിങ്ങൾ വൈ വക്കിൽ കണ്ടാൽ അവരെ സഹായിക്കണം. 7, വൈ അറിയാത്ത ആളുകൾക്ക് വൈ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, വൈ വക്കിൽ ഇരിക്കുമ്പോൾ ഈ 7 കാര്യങ്ങൾ നിർവഹിക്കാൻ നാം സന്നദ്ധരാവേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഞാൻ ഇന്നലെ പറഞ്ഞ കഥാപ്രസംഗത്തിന്റെ ബാക്കിയാണ് പറയുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇബ്രാഹിം ഫത്തേഹിന്റെ മകനെ കാണാതായിട്ട് ഇബ്രാഹിം ഫത്തേഹി എല്ലാരോടും ചോദിക്കുകയാണ് മകനെ കണ്ടോന്ന്. എന്നിട്ട് കിട്ടാതായിട്ട് വീട്ടിലും മുറ്റത്ത് വന്നിരുന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന വരെയാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ബാക്കിയാണെന്ന് പറയുന്നത്. ഒരിക്കലും തന്റെ മകൻ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ലെന്ന ബോധ്യവുമായി അവസാനത്തെ പ്രതീക്ഷയെന്ന നിലയിൽ തൊട്ടടുത്ത ഇസ്രായേൽ ക്യാമ്പിന്റെ സമീപത്തു കൂടി തന്റെ മകനെ തേടി അദ്ദേഹം നടന്നു. പക്ഷെ അദ്ദേഹത്തിനവിടെ കാണാൻ കഴിഞ്ഞത് തന്റെ മകന്റെ ഒരു ദയനീയ കാഴ്ചയായിരുന്നു. മതിലിനപ്പുറം നിന്ന് അദ്ദേഹം കാണുന്നത് ഒരു ഇസ്രായേലി സൈനികനോട് ഭക്ഷണത്തിന് വേണ്ടി ആചിക്കുന്ന തന്റെ പിഞ്ചോമനയുടെ മുഖം. അത് കണ്ടയുടനെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ സകലങ്ങളായി. പക്ഷെ അതേസമയം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത അദ്ദേഹം കാണുകയാണ്. ആ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഒരു ഫലസ്തീനിയോട് പോലും ആദരവില്ലാതെ പെരുമാറിയിരുന്ന ആ ഇസ്രായേലി സൈനികൻ തന്റെ മകന്റെ പാത്രത്തിലേക്ക് ഒരു ഭക്ഷണം വെച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട അദ്ദേഹം ആ സൈനികനോട് നന്ദി പറയണമെന്ന ബോധ്യത്തോടു കൂടി ആ ഒരു മനസ്സോടുകൂടി തിരിച്ച് മതിൽക്കെട്ടിനടുത്തെത്തി. പക്ഷെ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത് സ്തബ്ധനാക്കി. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ പിഞ്ചോമന ചിതറി തെറിച്ചിരിക്കുന്നു. അവർ കൊടുത്തിരുന്നത് ഭക്ഷണമായിരുന്നില്ല, മറിച്ച് ഒരു ബോംബായിരുന്നു തന്റെ മകന്റെ പാത്രത്തിൽ വെച്ച് കൊടുത്തിരുന്നത്. അദ്ദേഹം തന്റെ മകന്റെ പിഞ്ചോമനയുടെ ഓരോ ശരീരാവശിഷ്ടങ്ങളും പെറുക്കിയെടുത്ത് നേരത്തെ അഭിനന്ദിക്കാൻ ഓടിയിരുന്ന ആ ജൂതന്റെ നേരെ തന്റെ ശകാരങ്ങൾ എറിഞ്ഞുകൊണ്ട് ഇബ്രാഹിം ഫത്തേഹി മനസ്സിൽ ആലോചിച്ചു, നാഥ, ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ എന്റെ പിഞ്ചോമന, ഞാൻ എന്തു പറയും എന്റെ ഹന്തിയോട്? ഈ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടുവെന്ന് അള്ളാഹുവിലേക്ക് യാത്രയായെന്ന് എന്റെ ഹന്തിയോട് ഞാൻ എങ്ങനെ പറയും നാഥ എന്ന് ആലോചിച്ചുകൊണ്ട് വീട്ടിലേക്ക് മന്ദം മന്ദം നടക്കുമ്പോൾ പെട്ടെന്ന് ആകാശം വീണ്ടും കറുത്തു. അതെ, ഇസ്രായേലി സൈനികൻ വീണ്ടും പതിവ് തെറ്റിച്ചിരിക്കുന്നു. തന്റെ ആ ഒരു ക്രൂരത അദ്ദേഹം വീണ്ടും പുറത്തെടുക്കുകയാണ്. ആ സൈനിക നേതാക്കന്മാർ ഇസ്രായേലികാർ വീണ്ടും ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടിലാണ്. തന്റെ വീടന്വേഷിച്ചുകൊണ്ട് അതിവേഗം ഇബ്രാഹിം ഫത്തേഹി വീട്ടിലേക്ക് ഓടിയെങ്കിലും
വീടിന്റെ സ്ഥാനത്തിൽ ചിതറി തെറിച്ചു കിടക്കുന്ന കെട്ടിടാശിഷ്ടങ്ങൾ മാത്രം. അതെ, അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇനിയൊന്നും തന്റെ ജീവിതത്തിൽ ബാക്കിയില്ല. തനിക്ക് അവസാനമായി ഉണ്ടായിരുന്ന ഒരു കൈത്താങ്ങായിരുന്ന ആ സ്ത്രീയെ കുറിച്ച്, തന്റെ മഹദി ഹംദയെ കുറിച്ച്, തന്റെ ഉമ്മയെ കുറിച്ച് തനിക്കൊന്നും പറയുവാനുണ്ടായിരുന്നില്ല. താൻ നേരത്തെ കുറിച്ചിരുന്ന തന്റെ കീശയിൽ വെച്ചിരുന്ന തുല്ലെടുത്തുകൊണ്ട് അദ്ദേഹം വിലാപകാവ്യം പാടി. ഇനിയുള്ള ജീവിതം തീർത്തും കഴിയണമേ കനായി, സ്വന്തമുള്ളതല്ല ഇന്ന് നാം അവശേഷമായി, എൻ പ്രിയ പുത്രനും സഖിയും ഇന്ന് പിരിഞ്ഞു പോകയായി, സ്വർഗലോകമില്ലെന്നൊരു ശമനം പ്രാപിച്ചു. അതെ, അദ്ദേഹം തന്റെ ജീവിതത്തിലെ എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി അദ്ദേഹം തന്റെ മകന്റെ ശരീരവുമായി പള്ളിക്കാട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയ ഞെരുക്കം കേൾക്കുകയാണ്. അതെ, അദ്ദേഹം മനസ്സിലാക്കി തന്റെ ഉമ്മയുടെ ഞെരുക്കമാണ്. തന്റെ ഉമ്മയെ വാരിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കുതിച്ചുവെങ്കിലും 20 ദിവസത്തിനു ശേഷം തന്റെ ഉമ്മയും അള്ളാഹുവിലേക്ക് യാത്രയായി. മിഴി നനഞ്ഞു മൊഴിയിടുന്നു, എൻ പ്രിയ ഉമ്മ വിട പറയുന്നു. അവസാനമായി തന്റെ ഡയറി താളുകളിൽ അദ്ദേഹം കുറിച്ചു, ഇന്നെന്റെ ജീവിതത്തിലെ എല്ലാ ബാധ്യതകളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്റെ ഒരേ ഒരു ലക്ഷ്യം അള്ളാഹുവിലേക്ക് ഷഹീദായിക്കൊണ്ട് യാത്രയാവുക എന്നുള്ളതാണ്. കൊഞ്ചിക്കളിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ ഇടനെഞ്ചിൽ പോലും കാഞ്ചി വലിക്കാൻ മടിക്കാത്ത ഇസ്രായേലി സൈനികനു നേരെ വെടിയുതിർത്തുകൊണ്ട് ഇസ്രായേലി സൈനികന്റെ വെടിയുണ്ട ഷഹീദാകുവാൻ അദ്ദേഹം കയ്യിൽ തോക്കും തോളിൽ സഞ്ചുമായി കൊണ്ട് നടന്നു നീങ്ങി. അതേ സുഹൃത്തെ, കളിച്ചും ചിരിച്ചും ആനന്ദിച്ചും നമ്മുടെ ജീവിതം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, ഒന്ന് മാറിയെടുക്കാൻ വസ്ത്രങ്ങളില്ലാതെ, ഒന്ന് കയറി കിടക്കാൻ കൂരയില്ലാതെ ജീവിക്കുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള, വികാരങ്ങളും വിചാരങ്ങളുമുള്ള, ആഗ്രഹങ്ങളും അഭിലാഷകളുമുള്ള അവർക്ക് വേണ്ടി ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഇടനെഞ്ചിന്റെ ആന്തരങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് ജൂതന്മാർക്കെതിരെ പോരാടുന്ന ഫലസ്തീനികൾക്ക് വേണ്ടി. പുണ്യ ഫലസ്തീനിന്റെ ധീരരെ, ധീരവിമോചന പടയാളരെ, ഈമാനിന്റെ ആവേശം നെഞ്ചിൽ നിറച്ചുള്ള കുദുസിന്റെ വീര യുവാക്കളെ, അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. കളിക്കും ചിരിക്കുമിടയിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്തോഷ നിമിഷത്തിനിടയിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന ഒരൊറ്റ അപേക്ഷയോട് കൂടി എന്റെ കൊച്ചു കഥാപ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ادعوني استجب لكم, call upon me, I will respond to you. നമ്മൾ ഒരാളോട് ഒരു ചോദ്യം പലതവണ ചോദിക്കുകയാണെങ്കിൽ അതെന്തുണ്ടാവാം? അയാൾക്ക് അത് പലതവണ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോ അയാൾക്ക് ദേഷ്യം വരും. അയാൾക്ക് ഒരു നമ്മളോടൊരു വെറുപ്പുള്ള മാതിരിയാണ് തിരിച്ച് അയാൾ നമ്മളോട് വർത്തമാനം പറയണ്ടാവാം. കാരണം അങ്ങനെ വെറുപ്പിച്ച് ഇങ്ങനെ ചോദിക്കുകയാണെന്ന് ഞാൻ പറയാം. പക്ഷെ അള്ളാഹ്ക്ക് അങ്ങനല്ല. അള്ളാഹിനോട് നമുക്ക് വേണ്ടത് പിന്നെ പിന്നെ ചോദിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നമ്മളത് കിട്ടണ വരെ ചോദിക്കുക എന്ന് പറയും ചിലവ്. അതെന്താ വെച്ചാല് നമ്മളിങ്ങനെ ഓരോ വട്ടം ചോദിക്കുമ്പോഴും അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. ഇനി നമുക്ക് അത് അപ്പൊ തന്നെ റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് 3 കാരണങ്ങളാണ്. ഒന്നില്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാല് ലഭിക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ലത്, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത്
അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചത് നല്ലതായിരിക്കില്ല. ഇതിൽ മൂന്ന് കാരണങ്ങളാണ്. താങ്ക് യു അസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മക്കത്തൂ ഈ മരത്തിലെ ഊരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടക്കൊണ്ട വഴിയിലെ മന്തരിയായെങ്കിൽ മുത്തേ ബിലാലിൻ്റെ ബാങ്കോളി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പാരം അമ്മിയ വന്നുള്ള നാട്ടില അന്നു പിറന്നെങ്കിൽ മക്കത്ത പൂത്തൊരു ഈന്തവരത്തിലെ ഊരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മന്തരിയായെങ്കിൽ സത്യ മുഹമ്മദ് ഉച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യ സലാമത്ത് ഒഴുകും പുരയിലെ പുൻകിളിയായില്ല സത്യ മുഹമ്മദ് ഉച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യ സലാമത്ത് ഒഴുകും പുരയിലെ പൊൻകിളിയായില്ല പിറപദർശുവാതാക്കളെ കയ്യിലെ വാൾമണിയായില്ല ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ ആശിച്ചു പോയി ഞാൻ ൂത്തൊരു ഈന്ത മരത്തിലെ ഊരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മന്തരിയായെങ്കിൽ അതാണ് ആദ്യത്തെ ജീവി. ഫാത്തിഹയിൽ ഏതായാലും ജീവിനെ പറഞ്ഞിട്ടുണ്ടാവും. ചോദ്യം ചോദിച്ചോണ്ടപ്പോ എനിക്ക് എന്താ കിട്ടിയത്? ഒരു സന്തോഷം അല്ലെ? അങ്ങനത്തെ ചോദ്യങ്ങളല്ല വേണ്ടത് കേട്ടോ, അങ്ങനത്തെ ചോദ്യങ്ങളല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. മുഹമ്മദ് നബി നമുക്ക് ആദ്യം ലഭിച്ച കുഞ്ഞ് ആരാണ്? ഒരു ജൂതനെ വധിച്ച ആദ്യത്തെ മുസ്ലിം വനിത ആരാണ്? ഞാൻ പഠിച്ചതാണ്. സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ്. എന്തൊക്കെ ചോദ്യങ്ങളായിട്ടാ വരുന്നല്ലേ. ഓക്കെ, മുഹമ്മദ് അമാൻ. അസ്സലാമു അലൈക്കും അമാൻ. വലൈക്കും സലാം. അമാനെ ഫോണ് ലാൻഡ്സ്കേപ്പിൽ വെക്കുക, ദാ ഇങ്ങനെ വെക്കുക. അമാനെ പാട്ട് പാടാൻ അറിയോ? എന്നൊരു പാട്ട് പാടി. ആദരക്കണി മരം തഹാറസോലെ ആസരം തരും വരം ഹൈറാം സബീല് ആലമിൻ അനുഗ്രഹം നൂറെ കമാല് അലമുൽ ഹുദാനിധി ലംഗും ജമാല് നബി 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 നബി
ഉലകിൽ സലാം സലാം നിലാവ് നബി നബി ഉലകിൽ ഉലകിൽ കലാം കലാം പ്രഭാവ് പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രഭാചക പ്രഭുവെ പ്രശോദനം നിദാനം ആദര കണിമരം സ്വാറസോലെ വാസ്വരം തരും വരം ഹൈറാം സെബീലെ ആലമിന്നനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാ നിധി ലംഗും ജമാലേ. അമ്മാന്റെ വീട് എവിടെയാണ്? നമനങ്കാട്. അതെ, ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ഓക്കെ, ഇന്ന് ആദ്യമായിട്ട് വന്നിട്ട് ആദ്യം തന്നെ ഒരു പാട്ട് പാടി അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, ഹംദാൻ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അദ്ദുആ, തന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. അതിമഹത്തായ ആരാധനയാണത്. മുഖ്മിനിന്റെ ദുആ ഉത്തരം ലഭിക്കപ്പെടുന്നതാണ്. ചിലപ്പോൾ ചോദ്യത്തിന് ചോദിച്ചത് തന്നെ ലഭിക്കും. ചിലപ്പോൾ ചോദിച്ചതിന് പകരമായി മറ്റൊന്ന് ലഭിക്കും. ചിലപ്പോൾ പരലോകത്തേക്ക് മാറ്റിവെക്കും. എന്നോട് നിങ്ങൾ ചോദിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഉദൂനി അസ്തജിബ് ലക്കും. ആഫിർ സൂറത്തിലെ 20-ാമത്തെ ആയത്ത്. ദുആ മുഖ്മിനിന്റെ ആയുധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദുആ സിലാഹുൽ മുഖ്മിൻ. ദുആ അള്ളാഹുവിന്റെ കോപത്തെ തടയും, പരീക്ഷണങ്ങളെ തടുക്കും. ദുആ കാരണമായി അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ കവാടം അടിമക്ക് തുറന്നു കൊടുക്കും. ഏറ്റവും സ്വീകാര്യമായ ദുആകളിൽ പെട്ടതാണ് ഫർള് നിസ്കാരങ്ങളുടെ ഉദയം അർദ്ധരാത്രിക്ക് ശേഷവും ഉള്ള ദുആകളും. ആളുകൾ ഒരുമിച്ച് കൂടി ഒരാൾ ദുആ ചെയ്യലും മറ്റുള്ളവർ ആമീൻ പറയലും. സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റ് അമ്പിയാക്കൾ ഔലിയാക്കൾ മുതലായവ കരയുണ്ടല്ലോ. ഞാൻ കരച്ചില് നിർത്തിട്ട് വാ. ഹസ്ന, കുമ്പോളോക്കില്ല കിടക്കുമെന്ന് നാവിട്ടലക്കുമ്പോൾ കൽബിലില്ല നിലക്കുമെന്ന് ചലനം നിലക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാരം മടങ്ങുമെന്ന് മടങ്ങുമെന്ന് പിറവിനാ മര്യാദ കം തുറന്നു മെല്ലേ പറന്നു നാം ഉയർന്നപ്പോൾ മാനം മാരെന്ന് പിറവിനാ മര്യാദ കം തുറന്നു പറന്നു നാം ഉയർന്നപ്പോൾ മാനം മാറുന്ന തുണിയാവ് പെരുമൊരു ഇടത്താവണം തുണിയാവ് പെരുമൊരു ഇടത്താവണം നേരിൽ ദൂതന്തെന്നോർക്കാതെ അകന്നു പാളും കരക്കാണാതിങ്ങോട്ടോ ഉദിച്ചു പോയെ നമ്മൾ തന്നെത്താനറിയാതെ മരിച്ചു പോയി നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് നാവിട്ടലക്കുമ്പോൾ കൽബിലില്ല നിലക്കുമെന്ന് ചലനം നിലക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്
everybody join at www.kahoot.it or with the Kahoot app with the game pin 5751447. Yes. Allah's name is quiz 5. 3, 2, 1. Quiz question. No double points. The word is given in Arabic. Choose the word. Choose the meaning of the word, which is in English. And the correct answer is the opener, the judge. Abdul Hadi is in the lead. Quiz question. Correct answer is the all-knowing, the omniscient. Abdul Hadi is still in the lead. Quiz question, 4 double points. Correct answer is the withholder. Abdul Hadi is still in the lead. Correct answer is the extender. Abdul Hadi is still in the lead. Quiz question, 4 double points. Correct answer is the reducer, the absurd. Isaac is in the lead. Quiz question, multi-select. Did you pray all 5 prayers? Yeah. You have no points for this question. So most of them prayed all 5. Two out of six goes to Abu Hadi, 4 out of 6 goes to Insha, and 2 out of 6 goes to Isaac. Jazakallah khair. Wassalamu alaikum wa rahmatullahi wa barakatuh. Runners up, Afan and Ryan. Mahmood, then a song on it. Atif, share it. السلام عليكم. عليكم السلام. أمل الجمال من البخور الكامل متفاعل 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 أنشيل في لهل هزيل داعيا لله حق قلبه لا باقيا
فقد السماء مع الأراضي نازلا مطر الدم إلى العيون نازلا ولد صغير صالح لا يفهم ذنبا ولا كذبا ولا لا يعلمون سماه والده شهودا شهودا في السهار ناداه جل جلاله قبل الكبار كان يسافر إلى مغراته يدعوه أمه إلى مكانه كان الجمال من البول كاتله متفاعل 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 നെറ്റ്വർക്ക് ഇതായത് കൊണ്ടാണോ അല്ല അല്ല ജോയിൻ ചെയ്യുന്നുണ്ട് ഹസ്ന റയാൻ മുഹമ്മദ് റയാൻ മായാസ അബ്ദുൽ ഹാദി Mr. Ajisal, Ayan Muhammad, Ihan. Muhammad Faris. First question, Umar bin Khattab, radiallahu anhu's sister, accepted Islam before he did? നെക്സ്റ്റ് അടിക്കണോ അതിഫെ സ്റ്റക്ക് ഉണ്ടോ കുറച്ച് സ്റ്റക്ക് ഉണ്ട് നെക്സ്റ്റ് തന്നാലാവും തോന്നില്ല ഇവിടെ അജിസൽ മെയിൻ സ്ക്രീനിൽ എന്താ കാണുന്നെന്ന് പറഞ്ഞേ ശരി അത് സ്റ്റോപ്പ് ചെയ്തോ ഷെയറിങ് ഓക്കെ
ഇനി പിന്നെ അജിസലാം. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. قال رسول الله صلى الله عليه وسلم: عليكم بالصدق فإن الصدق يحدي إلى البر وإن البر يحدي إلى الجنة. نبي صلى الله عليه وسلم പറഞ്ഞു: നിങ്ങൾ സത്യം മുറുകെ പിടിക്കുക, സത്യം പുണ്യത്തിലേക്കും പുണ്യസ്വർഗത്തിലേക്കും നയിക്കും. മനുഷ്യൻ സത്യം പറയുകയും സത്യത്തിൽ നിഷ്ഠത പുലർത്തുകയും ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ സിദ്ദീഖ് എന്ന പദവിയിൽ അർഹനായിത്തീരുന്നു. നിങ്ങൾ കളവ് പറയുന്നതിനെതിരിൽ ജാഗ്രത പാലിക്കുക. കളവ് അധർമ്മത്തിലേക്കും അധർമ്മ നരകത്തിലേക്കും നയിക്കുന്നു. കളവ് പറയുന്നത് നിമിത്തം മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ കദ്ദാബ് എന്ന ദുർനാമത്തിന് വിധേയമാവുകയും ചെയ്യുന്നതാണ്. സത്യം പറയുക, സത്യത്തിൽ ഉറച്ചു നിൽക്കുക, തക്വയോടെ ജീവിക്കുക. ആമീൻ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ കയ്യിലില്ലാത്തവർ എടുത്തിട്ട് വരും. ഒരു ഗ്ലാസ് വെള്ളം, ഒരു ബോട്ടിൽ വെള്ളം, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെക്കുക, എന്നിട്ട് കുടിക്കുക, ബിസ്മി ചൊല്ലി കുടിക്കുക. അതെന്തിനാ വെള്ളം കുടിക്കാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പല പല ഷോയിൽ നിന്ന് ഓടി വന്നവരാണ്. ചിലര് ടയേർഡായിട്ടുണ്ടാവും, നല്ല മനസ്സിൽ വേണം ക്ലാസ് കേൾക്കാനും ഡിസ്കഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, ഖുർആൻ നിങ്ങൾ തുറന്നു വെച്ചോ. ഹാൻഡ് ഫ്രീ ആൻഡ് മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കാം. ഹാൻഡ് ഫ്രീ ആൻഡ് മൈൻഡ് ഫ്രീ. ഖുർആൻ ഓപ്പൺ ചെയ്യുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സൂറത്ത് ഏതാണെന്ന് ആർക്കാണ് അറിയാം? അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്ത സൂറത്ത് ഏതായിരുന്നു? കാഫിറൂന. അപ്പോ അതിനുശേഷമുള്ള ഒരു ദിവസം ഫിസ വന്നിട്ടില്ല എന്ന് മനസ്സിലായി. കൗസർ ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സൂറത്ത്. വൻഹർ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മളത് വൻഹറിനെ പറ്റിയൊക്കെ പറഞ്ഞു, ബലി അർപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ജീവിതത്തിൽ ഒരുപാട് ബലി അർപ്പിക്കേണ്ടി വരുമെന്നും ബലിയുടെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ സൂറത്തുൽ മാഊനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر هو الرحمن هو الرحيم. സൂറത്തുൽ മാഊന്റെ പ്രത്യേകത എന്താണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതില് വളരെ ഫേമസ് ആയ ഒരു ആയത്ത് ഉണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലിൻ. നിസ്കരിക്കുന്നവർക്ക് ആരാ പറയാ? അനീന് പറയാൻ പറ്റും തോന്നുന്നില്ല. നിസ്കരിക്കുന്നവർക്ക് നാശം. ഖുർആൻ പറയണ നിസ്കരിക്കുന്നവർക്ക് നാശം, അതെന്താ ഫന അങ്ങനെ പറയാൻ കാരണം? അറിയില്ല പഠിച്ചോനെ. ഫന്റെ വയസ്സ് എത്ര? 14. വെരി ഗുഡ്. എത്ര വരെ മദ്രസ പഠിച്ചു? ഞാന് 4 വരെ. പിന്നെ അൽഫിത്രയും മദ്രസ തന്നെയാണല്ലോ. പിന്നെ 7 വർഷം പഠിച്ചു അല്ലെ? അല്ല, അൽഫിത്ര പഠിച്ചു 7 വർഷം. 7 വർഷം അൽഫിത്ര, 7 മറ്റേത് 4. ഇത്രയും കൊല്ലം മദ്രസയില് പഠിപ്പിച്ചിട്ട് അല്ല പഠിച്ചിട്ട് ഒരു ഉസ്താദും സൂറത്തുൽ മാഊനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിസ്കാരം, വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം എന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയുള്ള നിസ്കാരക്കാർക്കാണ് നാശം? നിസ്കരിക്കുന്ന ലോകത്ത് 200 കോടി മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം നിസ്കരിക്കുന്നവരാണ്. എല്ലാവർക്കും നാശമുണ്ടോ? ഇല്ല. ആർക്കാ നാശം ഉള്ളത്? അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഖുർആനോട് തന്നെ ചോദിച്ചു നോക്കാം, ഏത് തരം നിസ്കാരക്കാർക്കാണ് നാശം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ്
ഫസ്റ്റ് ആയത്തിൽ പറയുന്നുണ്ട് അതിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ള വേർഡിന്റെ മലയാളം എടേ അറബി അറബി അറിയുന്നവര് കണ്ടു അയച്ച ക്വസ്റ്റ്യൻ ആണ് അയച്ച എന്താണ് അതിന്റെ മീനിങ് വരിക കണ്ടിട്ടുണ്ടോ അയച്ചല്ലതി അല്ലതി എന്ന് പറയുന്നത് എന്തിനാണ് ഖുർആനില് പ്രേ അല്ലതി കാണാൻ നിങ്ങക്ക് അല്ലതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം അല്ലതി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലതി എന്ന് പറഞ്ഞാല് ഒരു ഇംഗ്ലീഷിൽ പ്രോനൗൺ എന്ന് പറയില്ലേ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു സംഭവത്തെ നമ്മൾ പറയാൻ പോവാണ് എങ്ങനെയുള്ള ذلك الكتاب لا ريب فيه هدى للمتقين അത് പറഞ്ഞു മുത്തഖികൾക്ക് ഖുർആൻ കൊണ്ട് കാര്യമുള്ളൂ വേറെയുള്ളവർ ഇത് കുറെ ഹിഫ്ല് ചെയ്തിട്ടും അതിന്റെ പിന്നാലെ നടന്നിട്ടും ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആരാണ് മുത്തഖികൾ എന്ന് പിന്നെ അടുത്ത പേജ് മുതൽ പറയണം അല്ലതി അല്ലതി അപ്പൊ അതിന്റെ ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസന്റ് ചെയ്യാൻ പോവാണ് എങ്ങനെയുള്ളവര് എന്ന് പറയൂലേ അതുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തിൽ അതായത് എങ്ങനെയുള്ള കൂട്ടരെന്ന് വെച്ചാല് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എങ്ങനെ ആ ഒരു കാര്യത്തെ ഡിഫൈൻ ചെയ്യാൻ പോവാണ് അല്ലതി അറിയതല്ലതി നീ കണ്ടിട്ടുണ്ടോ എങ്ങനെയുള്ള കൂട്ടരെന്ന് അറിയോ യു കദബു കദബ് അൻത കദബ് കദബ് എന്ന് പറഞ്ഞാൽ എന്താണ് കളവാക്ക കളവാക്ക യു കദബു ബിദ്ദീൻ ദീനിനെ ദീനിനെ കളവാക്കി അതെന്താ അങ്ങനെ പറ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ ദീനുൽ ഇസ്ലാം അല്ലേ മാലിക് യൗമിദ്ദീൻ അവിടെ വേറെ മീനിങ് വരുന്നത് അല്ലേ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആരാ പറയാ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതാ ദീൻ എന്ന് പറഞ്ഞ എന്താണ് കൈ കാണിക്കണേ മതം എന്നതിന്റെ മലയാള അഭിപ്രായം എന്നാണ് അല്ലേ മതം എന്നതിന്റെ മലയാള ഭാഷാന്തരം അഭിപ്രായം എന്നാണ് ഇസ്ലാം ആരുടെ ദീനാണ് അള്ളാഹുവിന്റെ ദീനാണ് മനുഷ്യരുണ്ടാക്കിയ ഒരുപാട് ദീനുണ്ട് ഏതെങ്കിലും ഒരു ദീനിന്റെ പേര് പറയാൻ പറ്റും മനുഷ്യരുണ്ടാക്കിയ ഒരുപാട് ദീനുണ്ട് ഹൈന്ദവ മനുഷ്യരുണ്ടാക്കിയതല്ല അത് വേദങ്ങളുടെ പിൻബലമുള്ള മതങ്ങളാണ് സെമിറ്റിക് മതങ്ങൾ കേട്ടിട്ടുണ്ടോ ക്രിസ്ത്യൻ മതം വേദങ്ങളുടെ പിൻബലം അത് ആരുണ്ടാക്കിയതല്ല കാലാന്തരത്തിൽ രൂപപ്പെട്ടു വന്നതാണ് ഓക്കെ ക്രിസ്ത്യാനിസം അല്ലെ അത് വേദങ്ങളുടെ പിൻബലമില്ലാത്ത കുറെ ദീനുകളുണ്ട് അത് ഏതൊക്കെയാണ് വേദ പിൻബലമില്ലാത്ത ദീന് ആളുകൾ ഉണ്ടാക്കിയ ഇസങ്ങൾ ബുദ്ധിസം ബുദ്ധിസത്തിന് വേദ പിന്തുണ അല്ലേ ആദ്യ പിന്നെ ജൈനമതം അല്ലെ കമ്മ്യൂണിസം വേദത്തിന്റെ പിൻബലം ഉണ്ടോ ഇല്ല സോഷ്യലിസം എന്താന്ന് അറിയുന്നവർ എസ് എസ് ഒക്കെ പഠിക്കുന്ന സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്നവരല്ലേ നിങ്ങൾ പറഞ്ഞ സോഷ്യലിസം എന്താണ് സോഷ്യലിസം എന്താണ് ഡെമോക്രസി എന്താണ് ജനാധിപത്യം ഹു ക്യാൻ എക്സ്പ്ലെയിൻ ഗവൺമെന്റ് ബൈ പീപ്പിൾ അബ്രഹാം ലിങ്കണിന്റെ അല്ലേ ബൈ ദ പീപ്പിൾ ഫോർ ദി പീപ്പിൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ജനങ്ങളുടെ ജനഹിതമനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ജനങ്ങളുടെ ഭരണത്തെ ഡെമോക്രസി എന്ന് പറയുന്നു ജനാധിപത്യം എന്ന് പറയുന്നു എന്ന് നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നു പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് പാർട്ടികൾ പാർട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പാർട്ടികളുടെ പാർട്ടി ഭരണമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ അങ്ങനെ നടക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ നിയമം അവർ മാറ്റിയിട്ട് അവർക്ക് തോന്നിയതുപോലെ നിയമം ഉണ്ടാക്കും ഇന്ത്യയിൽ കള്ളുപിടിക്കാൻ പാടുണ്ടോ ഉണ്ട് അല്ലെ അപ്പം ഇപ്പം വിവാഹപ്രായം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു വിവാഹപ്രായം 21 ആക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തോന്നിയതുപോലെ മാറ്റാണ് അവിടെ അള്ളാഹുവിന്റെ നിയമത്തിന്റെ സ്ഥാനമല്ല അപ്പം ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ നിയമങ്ങളുടെ സംവിധാനം ദീൻ ഒരു രൂപാണോ ദീൻ എങ്ങനെ കാണണ്ടത് രൂപത്തിലാണോ
രൂപത്തിലാണോ സ്വഭാവത്തിലാണോ ദീന വേണ്ടത്? നല്ല ഒരു കുട്ടി, കാണാൻ നല്ല സുന്ദരനായൊരു കുട്ടി. തൊള്ള തുറന്നാന്നാണേ പറയുള്ളൂ, വായ തുറന്നാന്നാണേ പറയുള്ളൂ, അല്ലേ പിന്നെ ഗീബത്തെ പറയുള്ളൂ, അല്ലെ ഏഷണിയെ പറയുള്ളൂ, അല്ലെ ചീത്തയെ പറയുള്ളൂ. വെറും വാശിയും ദേഷ്യമായിട്ടുള്ള കുട്ടി. എന്താ കാര്യമുണ്ടോ? രൂപങ്ങളിലല്ല, എന്തിലാ കാര്യം? സ്വഭാവമാണ് പ്രധാനം. ഇനി വേഷങ്ങളാണോ? നല്ല തൊപ്പിട്ട് നടക്കും, സ്വഭാവം വളരെ മോശം. അപ്പൊ വേഷം കൊണ്ടും കാര്യമില്ല. അപ്പൊ ഇവിടെ വേഷമല്ല, എന്താണ് പ്രധാനം? കളവാക്കുന്ന. അപ്പൊ ദീനിനെ കളവാക്കുന്നവരെ ഖുറാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ ആയത്ത് പറയാണ് ഫദാലികല്ലദി യദഉൽ യതീം. എനിക്ക് ഓർമ്മ ഉണ്ട്, പണ്ട് ആറു മാസം മുമ്പ് എങ്ങാനും ഈ സൂറത്ത് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നത് ഓർമ്മയിലേക്ക് വരികയാണ്. ഫദാലികല്ലദി യദഉൽ യതീം, ഇതിൽ യതീമായവരൊക്കെ കൈപൊക്ക്. ആരുമില്ലല്ലോ, യതീം കുട്ടികൾ ആരുമില്ല, എല്ലാവർക്കും മാതാപിതാക്കളുണ്ട്, മാഷാല്ലാ, അൽഹംദുലില്ലാ. അപ്പം ഫദാലികല്ലദി യദഉൽ യതീം, യതീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹു ഇസ് യതീം? അനാഥ. അനാഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹു കാൻ എക്സ്പ്ലെയിൻ അനാഥ? ഉപ്പയും ഉമ്മയും ഇല്ലാത്തവർ. അപ്പൊ ഉപ്പ ഇല്ലാത്തവർ അനാഥ എന്ന് പറയൂലേ, ഉമ്മ മാത്രമുള്ളവരെ. ആരുമില്ലാത്തവരെ അനാഥ എന്ന് പറയും, ശരി. അപ്പൊ ഉമ്മ മാത്രല്ലെങ്കിലോ? അപ്പം ഉപ്പ ഗൾഫിലാണെങ്കിലോ? ഉപ്പ ഗൾഫിലാണെങ്കിൽ അനാഥയാവോ ഇല്ലേ? ക്രിസ്ത്യൻ മരണപ്പെട്ടാലേ അനാഥാവുള്ളൂ. ഇനി ഡിവോഴ്സ് ആയിട്ട് പ്രശ്നത്തിലായി, വാപ്പ വേറെ പോയി, അങ്ങനെയാണെങ്കിലോ? അറിയില്ല. അപ്പൊ ഈ അറിയില്ല എന്നതാണ് ഏറ്റവും നല്ല ഉത്തരം. ഏറ്റവും നല്ല ഉത്തരം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉത്തരം, അറിയില്ല എന്നുള്ള ഉത്തരം. ഒരു ഒരാൾക്ക് എപ്പോഴാണ് അറിയില്ല എന്ന് ഉത്തരം പറയാൻ ഒരാൾക്ക് എപ്പോഴാണോ തോന്നുന്നത്, അന്ന് മുതൽ അയാളുടെ അറിവ് വർദ്ധിക്കുകയാണ്. ഓക്കെ, എല്ലാം അറിയാം എന്നൊരാൾ എന്ന് ധരിച്ചു തുടങ്ങണോ, അന്ന് മുതൽ അയാളുടെ വിഡിത്തം ആരംഭിച്ചു തുടങ്ങാണ്. റൈറ്റ്? അറിയില്ല എന്ന് പറയാം, അതാണ് ഏറ്റവും ബെസ്റ്റ്, അറിയില്ലെങ്കിൽ. ഓക്കെ, അനാഥത്വം രണ്ടു മൂന്ന് രീതിയിലുണ്ട്. ഈ പറഞ്ഞ സ്വഭാവത്തിലൊക്കെ ഉണ്ട്, മാതാപിതാക്കളുടെ പരിഗണന ഇല്ലാതെ അങ്ങനെയുള്ള എത്രയോ പേരുണ്ട്, ഉണ്ടായിട്ട് ഇല്ലാത്ത, മാതാപിതാക്കളുടെ സ്നേഹവും ലാളനയും കിട്ടാതെ വളർന്നു വരുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങള് പിന്നെ ക്രിമിനൽ വകുപ്പില്ലേ, പോലീസിലെ ക്രിമിനൽ കുറ്റകൃത്യങ്ങള്, കുട്ടികളിലുള്ള കുറ്റകൃത്യങ്ങള്, അത് ധാരാളമായിട്ട് പിന്നെ ഡീവിയൻ ബിഹേവിയർ ഒക്കെ ഉണ്ടാകുന്ന കുട്ടി കുറ്റവാളികൾ കൂടുതലും വരാനുള്ളതിൻ്റെ, കുട്ടികളിൽ അക്രമവാസന, കുട്ടികളിൽ തെറ്റുകൾ കൂടുന്നതിൻ്റെ ഒക്കെ ഒരു കാരണം, അതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ ഏറ്റവും ദുസ്വഭാവവും ചീത്ത സ്വഭാവവും ഉണ്ടായി വരുന്നത് അനാഥ മക്കൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചിട്ട് അത് ചേർത്ത് വെച്ചു, എന്നിട്ട് പറഞ്ഞു, ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവരും ഇതുപോലെ ആയിരിക്കും സ്വർഗത്തിലെന്ന്. ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവരും ഇതുപോലെ ആയിരിക്കും സ്വർഗം. അപ്പം നോർമലി ഒരു വാപ്പ ഒരു കുട്ടിനെ പോറ്റുന്നതിനെ പോലെ അല്ല. നിങ്ങളുടെ ഉപ്പാക്ക് എത്ര കുട്ടികളുണ്ട്? അതിന്റെ കൂടെ ഒരു അനാഥ കുട്ടിയും കൂടെ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പോറ്റിയാല് സ്വർഗത്തിൽ നബിയുടെ കൂടെ നിൽക്കുക. ഉപ്പാനോട് പറയുന്ന തന്നെ ഉപ്പാക്ക് സന്തോഷം, നാളെ തന്നെ ഒരു കുട്ടീനെ കൊണ്ടുവരും. കൊണ്ടുവരുമോ? തേങ്ങാക്കൊല കൊണ്ടുവരും. പട്ടിക്കുട്ടീനെ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരും അല്ലേ? പട്ടിക്കുട്ടീനെ കൊണ്ടുവരാൻ പറഞ്ഞാ ആ പട്ടിക്കുട്ടി നമുക്ക് വാങ്ങാലോ. എത്രയാവുക? 1 lakh ആണ്, ഒരു കുഴപ്പമില്ല. 1 lakh നമുക്ക് വാങ്ങാം സാറിൽ, നമുക്ക് വാങ്ങാം. മനുഷ്യക്കുട്ടിയോ? വേണ്ട വേണ്ട വേണ്ട, ഒരു ഉപ്പയും സമ്മതിക്കൂല മനുഷ്യക്കുട്ടിന്റെ കാര്യം. ഇനി അഥവാ ഏതെങ്കിലും ഉപ്പ സമ്മതിച്ച, നിങ്ങളുടെ ഉമ്മ സമ്മതിക്കത്തില്ല. മനസ്സിലായ? നിങ്ങളുടെ ഉമ്മ പറയും നോ, ഉള്ളതിനെ നോക്കാൻ കഴിയില്ല, പിന്നെ അടുത്തൊന്നിനോട് എന്ന് പറഞ്ഞിട്ട് ഉപ്പനത് ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഒരു ബ്രദറിനെ കിട്ടിയാൽ, സിസ്റ്ററിനെ കിട്ടിയാൽ ഞാൻ പൊന്നുപോലെ നോക്കും,
അത് പറയുന്ന ആള് ഉള്ള ബ്രദറിനെ ഒന്ന് മര്യാദക്ക് നോക്കിയാൽ ഉമ്മ പറയും അല്ലേ, ഉള്ള സിസ്റ്ററിനെ നോക്കിയാൽ മതി. പറയും പട്ടിക്കുട്ടിനെ വാങ്ങാൻ ലക്ഷം വേണം, പക്ഷെ മനുഷ്യക്കുട്ടിനെ വാങ്ങാൻ മലപ്പുറത്ത് വന്നാൽ ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി, ഉമ്മയും പപ്പിയും വന്നിട്ട് ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി, ഫ്രീ ആയിട്ട് കിട്ടും. കുട്ടിയെ നോക്കിക്കോളി എന്ന് പറയും. ഓൾറെഡി ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 6 മാസം മുമ്പ് വെല്ലുവിളിച്ചിരുന്നു, ഞങ്ങളെല്ലാവരും വെല്ലുവിളിച്ചിരുന്നു, ആരും ഏറ്റെടുത്തില്ല, ആരും ഏറ്റെടുക്കൂല. നമുക്ക് ഖുർആന് ഖുർആനാണ് പറയുന്നത് യത്തീമിനെ അകറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്, യത്തീമിനെ അകറ്റുക എന്ന് തന്നെയാണ്. യത്തീമിനെ നമ്മൾ കൂടെ ചേർക്കാൻ ഒരാളും തയ്യാറാവില്ല. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് വലിയൊരു വീടായി, നിങ്ങൾക്ക് നല്ല കാറായി, നല്ല ബിസിനസ്സായി, നല്ല ജോലിയായി, എല്ലാം ആയാലും നിങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കും. എത്രയോ കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട് ഇന്ത്യയിലാണ്, കോടിക്കണക്കിന് കുട്ടികളുണ്ട് തെരുവിന്റെ മക്കളായി ജീവിക്കുന്ന, തെരുവിൽ അന്തി ഉറങ്ങി. ബസ് സ്റ്റാൻഡിൽ ഞാൻ ഡൽഹിയിൽ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടോ, ഡൽഹിയിൽ പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ, 100 കണക്കിന് കുട്ടികളുണ്ട് അതിൻ്റെ ഉള്ളാറ്റ ഒരു ഇതിൻ്റെ ആ ബ്രിഡ്ജിന്റെ അടിയിൽ മാത്രം കിടക്കുന്നത്. ഇത്ര ഇത്ര ഫാമിലീസാണ്, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉറങ്ങുക തെരുവിന്റെ. അവരാരും അവർക്ക് ഒരു കെയറും കിട്ടില്ല, നിങ്ങളെ പോലെ ഫാനിന്റെ ചുവട്ടിലല്ല, അവർക്ക് ഭക്ഷണം പോലും ഇല്ല. അവരിരന്നും യാചിച്ചും സ്കൂളിൽ പോവാതെ ഇട്ട ഡ്രസ്സിൽ മാസങ്ങളോളം അവർ ജീവിച്ചിട്ടാണ് അവര്. പിന്നെ അവര് ടോയ്ലറ്റ് പോകണറിയോ, ഏത് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിവക്കിലോ ആണ് അവരുടെ ടോയ്ലറ്റ്. ഇങ്ങനെ അവർ ജീവിക്കുന്ന കോടാനുകോടി കുട്ടികളുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചോദ്യം ഇതാണ്, നിങ്ങൾ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായാൽ, നിങ്ങൾ അങ്ങനെയുള്ള ഒരു കുട്ടിയെ കെയർ ചെയ്യാൻ എത്ര പേര് തയ്യാറുണ്ട്? റൈഹാൻ തയ്യാറാണോ? അപ്പൊ നിന്റെ വൈഫ് പറയാണ് നോ എങ്കിൽ നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? ഞാൻ പറയും, ഇവിടെ ഖുർആനിൽ പറയുന്നുണ്ട് കുറെ കുട്ടികളുണ്ട് ഈ നാട്ടില്, വൈഫ് പറയും കുട്ടിയെ നിങ്ങൾ കൊണ്ടുവന്നോളൂ, ഞാൻ എന്റെ വീട്ടിലേക്ക് അങ്ങ് പോകും എന്ന് പറയും. അപ്പോഴോ ഞാൻ ചിന്തിക്കും വേഗം, എന്നിട്ട് കുറച്ച് എന്റെ മറുപടി പറയും. ഓക്കെ, ആദ്യം കല്യാണം ആലോചിക്കുന്ന സമയത്ത് തന്നെ പറയണോ? അങ്ങനെയാണ്, നീ മിക്കവാറും കല്യാണം കഴിക്കാൻ സാധ്യതയല്ല, ഇനിയൊരു ബാച്ചിലർ ആയി ജീവിക്കേണ്ടി വരും മിക്കവാറും. കല്യാണം കഴിക്കാൻ പോകുമ്പോ ഈ പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണിനോട് പറയാണ് എന്താ, ബൈ ദ വൈ ഞാൻ ഒരുപാട് കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടോ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ നിനക്ക് റിപ്ലൈ കിട്ടും, അപ്പൊ തന്നെ അല്പം റിപ്ലൈ തരും അല്ലേ. ഞാൻ പറയും, ഇത് ഞാൻ നബീന്റെ കൂടെ നിൽക്കുമ്പോൾ നീ അവിടെ എവിടെങ്കിലും പോയി നിന്നോ, ഞാൻ നബീന്റെ കൂടെ നിന്നോളാം, നിങ്ങൾ എനിക്ക് ഒരു പ്രശ്നമില്ല, അത്ര അതോ ബാച്ചിലർ. അപ്പൊ മിക്കവാറും ഡിവോഴ്സിലേക്ക് പോകാനാണ് സാധ്യത. ഓക്കെ അല്ലേ, അങ്ങനെയാണ് അതിന്റെ സാധ്യത അടക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്നും അതാ പറഞ്ഞത്, നമ്മള് ഖുർആൻ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ, ഖുർആൻ ഇങ്ങനെ നമുക്ക് ഓതാൻ നല്ല ഈസിയാണ്, ഇറ്റ്സ് വെരി ഈസി അല്ലേ ഖുർആൻ ഓതുക എന്നുള്ളത്, തജ്വീദ് പഠിച്ചാക്ക നല്ല ഈസിയാണ് ഓതുക എന്നുള്ളത്. അത്യാവശ്യം മെമ്മറി പവർ ഉള്ളവർക്ക് ഇത് മെമ്മറിയിൽ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതും വെരി ഈസിയാണ്. ബട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ നല്ല രസമല്ലേ, കാർ ഓടിക്കാന് ഇടിച്ച് തെറിപ്പിക്കാനും വണ്ടി ഓടിക്കാനും ഒക്കെ, അതെല്ലാം റിയൽ ലൈഫിലെ ഡ്രൈവിങ്. റിയലായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ദീനിലെ കളവാക്കുക എന്ന് പറഞ്ഞതിന്റെ ഒരു പാർട്ട് ഇതാണ്, അനാഥയെ അകറ്റുക. ഇത് അല്യത്തീം, അനാഥാലയത്തിന് പോയിട്ട് ഭക്ഷണം കൊടുക്കണല്ല, അതല്ല അനാഥ സംരക്ഷണം എന്ന് പറഞ്ഞാല്. അനാഥ സംരക്ഷണം എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് അനസ് ഹാരിസ് അവരൊക്കെ ആരായിരുന്നു നബിയുടെ വളർത്തു മക്കള് അല്ലെ, നബി ഒരുപാട് പേരെ സംരക്ഷിച്ചിരുന്നു. ഈ അനാഥ സംരക്ഷണം എങ്ങനെയാണ് വേണ്ടത്, റൈറ്റ് 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 റൈറ്റ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്ക അല്ലെ. ഉപ്പാന്റെ കൂടെ കാറിൽ ഇങ്ങനെ പോയിട്ട് ഒരു ഓർഫനേജിന്റെ മുമ്പിൽ വണ്ടി നിർത്തി ഉപ്പ ഇങ്ങനെ, മോനെ ഞാനിവിടെ ഒരു എമൗണ്ട് കൊടുക്കാൻ പോവാണ്, അവിടെ കൊടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞ് ഉപ്പ ഇങ്ങനെ നടക്കും. ഉപ്പ ഈ ക്യാഷ് ഇങ്ങനെ കൊടുക്കല്ല, ഉപ്പ
ആൺകുട്ടിയാണെങ്കിൽ അവിടുന്ന് ഒരു കുട്ടീനെ എടുക്കുക, നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്താം, നമുക്ക് നമ്മുടെ എന്റെ കൂടെ സ്കൂളിൽ വരട്ടെ എന്ന് പറയുമ്പോ നോ. എന്തുകൊണ്ടാ നോ പറയാൻ കാരണം നിങ്ങൾക്ക് അറിയോ? കാരണം ഒന്ന് പറഞ്ഞു നോക്ക്. ഭയങ്കര രസമാണ് അതിന്റെ കാരണം. ചെലവൊന്നും ഒരു പ്രശ്നമല്ല, ചെലവൊന്നും ഒരു അങ്ങനെ ഒരു കാരണം ഒരു ഒരു വീട്ടില് നിങ്ങൾക്ക് ഏതായാലും ചോറ് വിളമ്പാണ്, ഒരു പിടി അധികം വിളമ്പുന്നതിനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇപ്പൊ അത് അനുഗ്രഹിച്ച് ഈ വന്ന വീട്ടിലൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. ചെലവൊന്നും അങ്ങനെ ഒരു പ്രശ്നമാവില്ല. ഓക്കെ, ചെലവല്ല പ്രശ്നം ബേസിക്കലി. അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയെന്ന് വെച്ചാല് അത് നോക്കാൻ ഇപ്പൊ നിന്നെ തന്നെ നോക്കാം, ഇനി വേറെ വല്ലവരും നോക്കാൻ. അതും സാധ്യത ഉണ്ട്, അതൊക്കെ ആലോചിക്കേണ്ട സംഗതികളാണ്, ആലോചിക്കേണ്ട സംഗതിയാണ്. ശരിക്ക് നിങ്ങൾ നിങ്ങളെ പോലെ ആവില്ല ആ കുട്ടി. ഈ ഓർഫനേജ് എന്നൊക്കെ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാല് അവരെ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പാടായിരിക്കും, അവരുടെ സ്വഭാവ ദൂഷ്യം ഉണ്ടാവും. എന്തുകൊണ്ടാ രണ്ടു പോയി അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ സ്വർഗം നൽകുക പറഞ്ഞാൽ അത്ര റിസ്ക് ഉള്ള പണി ആയിട്ടല്ലേ അത്? അത്ര റിസ്ക് ആണ്, റിസ്ക് എടുക്കുന്നവർക്ക് സ്വർഗമുള്ളൂട്ടോ. അത് നല്ലൊരു വിചാരമാണ്. ഈ ലോകത്തിലെ ഏറ്റവും ദുഷിച്ച വിചാരം എന്താ പറയുക? ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള വിചാരം. ഞാൻ ഈ കണ്ണട വെച്ചാൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ ഈ തൊപ്പി വെച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും. എന്റെ നാട്ടിൽ ആകെ രണ്ടു മൂന്ന് പേരൊക്കെ ഉള്ളൂ തൊപ്പി വെക്കുന്നുള്ളു. നല്ല പോപ്പുലേഷൻ ഉള്ള നാടാണ്. ജുമാക്ക് പോയപ്പോ രണ്ടോ മൂന്നോ പേരെ പള്ളിയിലുള്ളു. എന്റെ മനസ്സിലേക്ക് ആ ചിന്ത വന്ന്, ഇവരൊക്കെ എന്തൊക്കെ വിചാരിക്കണ്ടാവും, ഈ എന്താ വിചാരിച്ചോട്ടെ എന്ന്. അവരെന്ത് വിചാരിക്കും, നമുക്കെന്താ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ അല്ലേ. നിങ്ങൾ എന്താ പറയാനുള്ളത്? നമ്മുടെ ഡ്രസ്സ് എടുക്കുമ്പോ എന്താ വിചാരിക്കണേ, മറ്റുള്ളവരെന്ത് വിചാരിക്കും. ഒരു പക്ഷെ നിങ്ങൾക്ക് നല്ല ഇഷ്ടം തോന്നിയാലും ആ ഡ്രസ്സ് എടുക്കാക്കാൻ കാരണം ഇതിപ്പോഴത്തെ പാഷനല്ല ട്രെൻഡല്ല എന്നൊക്കെ നമ്മൾ പറയാണ്. നമുക്ക് നമ്മുടേതായ ലൈഫ് സ്റ്റൈൽ, മറ്റുള്ളവരെന്ത് വിചാരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെ കുടുംബക്കാരെന്ത് വിചാരിക്കും, കുടുംബക്കാർ വലിയ പ്രശ്നമാണ്, കാരണവാര് വലിയ പ്രശ്നമാണ്, അയൽവാസികൾ വലിയ പ്രശ്നമാണ്, ഇവർക്ക് എന്ത് വിചാരിക്കും ഒരു കുട്ടീനെ ദത്തെടുത്താൽ. ആ കുടുംബം തകരും. അതാണ് ഇന്നത്തെ കേരളീയ സാമൂഹിക അന്തരീക്ഷം. കേരളത്തിലോട്ടോ, ഗൾഫിലൊക്കെ പോയിട്ട് അവിടുന്ന് ഒരു അഡോപ്റ്റ് ചെയ്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല, ആരും അറിയാനും പോകുന്നില്ല, ആരും തടസ്സം നിൽക്കാൻ പോകില്ല ഗൾഫിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അഫാൻ, പിന്നെ മറ്റൊരു ശരിക്കത്ത പ്രശ്നം വെച്ചാല് സ്നേഹം ഉണ്ടാവില്ല. ആ കുട്ടിനോട് സ്നേഹം കൂടു, ശരിക്കത്ത കുട്ടിനോട് സ്നേഹം കുറയുന്നുള്ള ഒരു പ്രശ്നം കൂടു. അങ്ങനെ ഉണ്ടാവോ? ഇക്വാലിറ്റി നമ്മുടെ കുട്ടികളോട് ഭയങ്കര ഇഷ്ടം, ചിലപ്പോ എപ്പോഴെങ്കിലും ആ കുട്ടി നമ്മുടെ കുട്ടികളെ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണി വന്നാലോ അടി കൂടുന്നത്? നമ്മൾ ആരെ ട്രീറ്റ് ചെയ്യുക? അടക്ക നീതി വേണം. അതാണ് ഹൈ റിസ്ക് ആണ്, അത് ഹൈ റിസ്ക് ആണ്. ഈ ഹൈ റിസ്ക് എടുത്തോ സ്വർഗത്തിൽ സ്വർഗം ഉറപ്പിക്കാം. നബി കൂടെ ഹാ കഥാന്ന് പറഞ്ഞ ഇങ്ങനെ വിരല് ചേർന്ന് നിൽക്കുന്ന പോലെ എന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. അതിനേക്കാൾ വലിയ ഏറ്റവും ഈ വേൾഡിൽ കിട്ടാൻ പറ്റുന്ന, ഈ പ്ലാനറ്റിൽ, ഈ പ്രപഞ്ചത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ പൊസിഷനാണത്. അതിനേക്കാൾ ടോപ്പ് പോസ്റ്റ് ഇല്ല നമുക്ക്. അതെ, നമ്മൾ ഇപ്പൊ ഇത് തെറ്റാണ്. കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് അത് തെറ്റാണോ? ഈ മനുഷ്യൻ എന്താ ചോദിക്കണത്? ഖുർആൻ പറയാണ് അല്ലേ, ഖുർആൻ പറയാണ്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ചോദിക്കണം എന്തിനാന്ന്? അതെനിക്ക് മനസ്സിലാവണില്ല. അന്ന് അതിന്റെ ഓപ്പോസിറ്റ് എന്നെ ചോദിക്കണം, തെറ്റാണോ? അത് അത്രയേറെ പുണ്യമുള്ള കാര്യമാണ്. യത്തീമിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല്, ഇപ്പൊ യത്തീംഖാനകളെ സംരക്ഷിക്കലായി മാറി നമ്മുടെ കാലം, അതൊരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു യത്തീംഖാനകളെ സംരക്ഷിക്കുക എന്നുള്ളത്. പല കാരണങ്ങളാൽ അനാഥത്വം പേറേണ്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യത്തീമായിരുന്നു. വാപ്പിയില്ല, അമ്മയില്ല, പിന്നെ വാപ്പിയമ്മ ഉണ്ടായിട്ടും അതിൻ്റെതായ പരിചരണം കിട്ടാതെ വളരുന്ന എത്രയോ കുഞ്ഞുങ്ങൾ ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് കാമാകാൻ നിങ്ങൾ യത്തീമിന്റെ തലയിൽ ഒന്ന് തലവടിയാൽ മതിയെന്ന്. യത്തീമിന്റെ തലയിൽ തലവിടുക എന്ന് പറയുന്നത് എന്താണ് വെച്ചാൽ, ആ ഒരു കെയർ. നമ്മൾ ഒരുപാട് ചാരിറ്റി ചെയ്യുമ്പോൾ, ഒരുപാട് സദഖ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ സന്തോഷം വരും. നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അതുവഴി ആരെങ്കിലും ഒക്കെ സന്തോഷം ഉണ്ടാവുമ്പോൾ, അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം എത്രയാ? നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ
വാങ്ങുമ്പോ അല്ലോട്ടോ കൊടുക്കുമ്പോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വാങ്ങുന്ന കൈയേക്കാൾ നല്ലത് കൊടുക്കുന്ന കൈയാണ്. വാങ്ങാനല്ല ശീലിക്കേണ്ട, കൊടുക്കാനാണ്. ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ടോപ്പിക്കാണ് മിസ്കീൻ. എന്താണ് മിസ്കീൻ എന്ന് പറഞ്ഞാല്? മിസ്കീൻ മിസ്കീൻ എന്ന് പറഞ്ഞ എന്താ? പാവപ്പെട്ട. പാവപ്പെട്ടവരാണ് മിസ്കീൻ. അപ്പൊ ഫക്കീറോ? മിസ്കീൻ ദരിദ്രൻ. അപ്പോ ഫക്കീറോ? ഫക്കീറോ മീനിങ് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദുആയല്ലേ, എന്നെ ഫക്കീറായിട്ട് ജീവിപ്പിച്ച് ഫക്കീറായിട്ട് മരിപ്പിക്കണേ. ഫക്കീറും മിസ്കീനും തമ്മിലുള്ള വ്യത്യാസം ആരാ പറഞ്ഞത്? ചെറിയ ആവശ്യമുള്ള, ചെറിയ ആവശ്യമുള്ളവര്, ദരിദ്രനും പാവപ്പെട്ടവനും ഒക്കെ ഒന്നു തന്നെയാണ്. ഫക്കീറും മിസ്കീനും ഒക്കെ നല്ല തൗബ ഇസ്തിഗ്ഫാറും തമ്മിൽ നമ്മൾ ചോദിച്ചപ്പോ അതുപോലെയാണ് ഇപ്പൊ അവസ്ഥ അല്ലെ. നോക്കൂ, ദരിദ്രരെക്കാളും മോശപ്പെട്ടവരാണ് മിസ്കീന്. ദരിദ്രരെക്കാൾ, ദരിദ്രർക്ക് പിന്നെ ദാരിദ്ര്യേ ഉള്ളൂ, മറ്റൊരു ദാരിദ്ര്യം മാത്രല്ല ഗതിയില്ലാത്തവരാണ്. രണ്ട് കൈയും ഇല്ലാത്തവരെ കണ്ടു നിങ്ങള്, അപ്പോൾ എന്താ ചെയ്യാ ജീവിക്കാന്? വിധവകളെ കണ്ടു നിങ്ങള്, വിധവ വയസ്സായിട്ടൊരു വീട്ടിൽ ഒരുമ്മ മാത്രം, ആ വീട്ടിൽ ആരുമില്ല, മക്കളില്ല, ആരുമില്ല, എല്ലാരും പോയി ഒരു ചെറു കുടിയിൽ, അവിടുത്തെ എല്ലാ കാര്യവും ചെയ്യാനാ പാവം, ആ പാവം കടുപ്പിലായി വിധവ. ഈ ആ ഗതികൾ എന്ന് പറയും മലയാളത്തിൽ, ആ ഗതികൾ, ഗതിയില്ലാത്തവര് മിസ്കീൻ. മനസ്സിലായില്ലേ? രണ്ട് കണ്ണും ഇല്ല, എന്താ ഗതി ഉണ്ടോ? കാല് രണ്ടും ഇല്ല, ജോലിക്ക് പോകാൻ കഴിയോ? ആ ഗതികൾ, ഒരു ഉമ്മ, രണ്ട് മക്കള്, രണ്ട് മക്കൾക്കും പല പല അസുഖങ്ങൾ, ഒരാൾക്ക് ബുദ്ധിയില്ല പല അല്ലെ, എന്താ ചെയ്യ? അങ്ങനെ ഗതിയില്ലാതെ നിൽക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ദരിദ്രര് നമുക്ക് മനസ്സിലാ, ദാരിദ്ര്യം ഉള്ളവർ, പൈസ ഇല്ല, സമ്പത്തില്ല, അതിന്റെ പേരിൽ നമുക്ക് ദാരിദ്ര്യം എന്ന് പറയാം. ഇത് സമ്പത്ത് മാത്രമേ, ആ ഗതികളായ ആളുകൾ, ഏതെങ്കിലും അനാഥ മന്ദിരത്തിലല്ല അഗതി മന്ദിരത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? കിടപ്പിലായ ആളുകളുള്ള, കിടപ്പിൽ പെട്ടിൽ വർഷങ്ങളോളം കിടക്കേണ്ടി വരുന്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തുണ്ട് ഐ പി എം ഉണ്ട്, പറ്റുമെങ്കിൽ ചെസ്റ്റ് ഹോസ്പിറ്റലിന്റെ ബാക്കിലായിട്ട് പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയി നോക്കണം. കിടപ്പിലായ ആളുകൾ, 15 വർഷം കിടപ്പിലായവർ, 17 വർഷം കിടപ്പിലായവർ, ആലോചിച്ചു, അവർക്ക് കൈ അനക്കാൻ പറ്റുള്ളൂ ജീവിതത്തില്, അവർക്ക് എന്താ സന്തോഷം ഉണ്ടാവുക? അഗതികൾ അല്ലെ, മിസ്കീൻ, ആ ഒരവസ്ഥയിലുള്ള ആളുകൾ. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവരെ ഹെൽപ്പ് ചെയ്യണം, നീഡി പീപ്പിൾ ആണ് അല്ലെ, അവരെ ഹെൽപ്പ് ചെയ്യണം. അവരുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം? അവർക്ക് ഭക്ഷണം, ഒരുപക്ഷെ ദാരിദ്ര്യമുള്ളവർക്കും ഭക്ഷണം കണ്ടെത്താൻ വഴികൾ ഉണ്ടായേക്കാം, ഇറക്കാനെങ്കിലും പോവാം, ഇതും പറ്റില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഭക്ഷണം എന്ത് ചെയ്യാം? തടയാൻ പാടില്ല, അവർക്ക് എത്തിച്ചു കൊടുക്കണം. ഓ, ടൈം ഓവർ, ദുആ ചെയ്യല്ലേ നേരെ ഇരുന്നേ. അള്ളാഹുവേ, അഗതികളുടെ കാര്യം പറയുമ്പോ, അതുപോലെ തന്നെ ദരിദ്രരുടെ കാര്യം പറയുമ്പോ, ഈ അഗതിയും ദരിദ്രരുമായ ആ അവസ്ഥയിലൊന്നും അല്ലാതെ, അൽഹംദുലില്ലാ ഞങ്ങൾക്കിപ്പോ വീടുണ്ട്, നമുക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുമ അൽഹംദുലില്ലാ, റാഹത്താണ്, ആരോഗ്യമുണ്ട്, ഉമ്മണ്ട്, ഉപ്പുണ്ട്. അതുകൊണ്ട് അള്ളാഹുവെ അൽഹംദുലില്ലാ, സുമ അൽഹംദുലില്ലാ, അള്ളാഹുവെ നന്ദിയുള്ള മനുഷ്യനായിട്ട് ജീവിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ. അള്ളാഹ് ആർഭാടങ്ങളില്ലാതെ സഹജീവികളെ മനസ്സിലാക്കിക്കൊണ്ട്, സഹജീവികളെ സഹായിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു മനുഷ്യരാക്കി ഞങ്ങളെല്ലാവരെയും മാറ്റണേ. അല്ല, ഞങ്ങൾ മരിക്കുമ്പോൾ ഒരുപാട് അമലുകൾ, കൂടെ ജീവിച്ച സുഹൃത്തുക്കള്, സഹപാഠികള്, അയൽവാസികള്, നാട്ടുകാര്, ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യാൻ, അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരുപാട് ആളുകൾ സേവിക്കാനും, അള്ളാഹുവിന്റെ വജഹ് മാത്രം ഉദ്ദേശിച്ച് അങ്ങനെ സേവിക്കാനുള്ള മനസ്സ് അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ, അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹ്
അള്ളാഹുവെ, ഈ അർത്ഥത്തിൽ ദീനിനെ കളവാക്കുന്ന, നമസ്കാരം നിസ്കരിക്കുന്ന, ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ ഞങ്ങൾ ഉൾച്ചേർക്കല്ലേ അള്ളാ. അള്ളാഹുവെ, ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണേ അള്ളാ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ അള്ളാ, ഞങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കണേ അള്ളാ, ഞങ്ങൾ പാരായണം ചെയ്യുന്ന ഖുർആൻ അത് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കണേ അള്ളാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നിലനിർത്തി തരണേ അള്ളാ, ഖൈറായത് മാത്രം അള്ളാഹുവെ നൽകണേ അള്ളാ ഭാവി ജീവിതത്തിൽ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്. اللهم ربنا اجرنا من النار. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. اللهم ربنا رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ربنا تقبل منا يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.